ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ റീസെൻ്റ് നമ്മുടെ 100 ബോറുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു വീഡിയോ ഞങ്ങളൊക്കെ ചേർന്ന്, അപ്പോൾ ഒരുപാട് ഒരു സജസ്റ്റ് ഒരു കണ്ടൻറ്റാണ്. എന്താണ് നമ്മുടെ ഈ ഒരു കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. നമ്മുടെ ഇപ്പോൾ 2021 നോക്കാനാണ് ഒരു 1-2 മാസമോടെ ഉള്ളത്. കഴിഞ്ഞത് തീർന്ന് 2024 വരും. ഇപ്പോഴത്തെ ട്രാൻസ്ഫറൊക്കെ അനുസരിച്ച് പല പ്ലേയേഴ്സിനെ ക്ലബ്ബും കാണാൻ മാറും. ലാസ്റ്റ് ഇയറുള്ള കളി അനുസരിച്ച് പ്ലേയേഴ്സിലെ അട്രിബ്യൂട്ടിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ 2021 ഇത്രയും നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമല്ലാണ്ട് ഈ ഫുട്ബോളിൻ്റെ ഇത്രയിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഓരോ പോസ്റ്റിലെയും പ്ലേയേഴ്സാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ പ്ലേയേഴ്സൊക്കെ പറയാം. ഇപ്പോൾ എല്ലാവരും പറയണം എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് തോന്നിയ കുറച്ച് പ്ലേയേഴ്സ് മാത്രം പറയാനുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇയറൊക്കെ നമ്മുടെ ഐക്കോണിക്കും ലെജൻസിൻ്റെയൊക്കെ നമ്മൾ പോളൊക്കെ ഇടുന്നു. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇതനുസരിച്ച് ബെസ്റ്റ് CFഉം ഗോൾ പോസ്റ്ററൊക്കെ നോക്കി നമ്മൾ പോളൊക്കെ ഇട്ട് കണ്ടിട്ടാണ് നമ്മുടെ സ്കോഡ് ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പട്ടണ ഡയമണ്ട് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈ കൊല്ലം ലെജൻസ് ഐക്കോണിക്കൊക്കെ എല്ലാവരും കുറവായതുകൊണ്ട് തന്നെ ബേസ് വെച്ച് ചെയ്യാൻ നടപടിയാവും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തായാലും അവരും ചെയ്യും. നമ്മൾ അത്യാവശ്യം നല്ല എല്ലാ പോസ്റ്റുള്ള ഒരു ബെസ്റ്റ് പ്ലേയേഴ്സാണ് പറയുന്നത്. നമ്മുടെ ഈ ഫുട്ബോൾ ഇതുവരെ കളിച്ചേക്കണം. അതിൽ CF വെച്ച് നമുക്ക് തുടങ്ങാം. അതിലിപ്പോൾ ഗോൾ CF നമ്മുടെ ഗോൾ പോസ്റ്റർ നോക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒന്ന് നമ്മുടെ എംബാപ്പ തന്നെയാണ്. ഇതിപ്പോൾ ഇത് എതിർത്ത് നോക്കിയാലും എല്ലാവരും ടോപ്പായിട്ട് യൂസ് ചെയ്യണം. ഒപ്പോണിൻ്റെ വന്നതായാലും എംബാപ്പനാണ് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യണത്. പിന്നെ ഈ ഒരിടായിട്ട് എല്ലാവരും ടോപ്പായിട്ട് യൂസ് ചെയ്യുന്ന വേറെ പേരാണ് ഉഷിമാനാണ്. അപ്പോൾ തന്നെ ടോപ്പായിട്ടുള്ള 2 ഗോൾ പോസ്റ്റേഴ്സ് സജസ്റ്റ് ചെയ്യണത് ഒന്ന് നമ്മുടെ എംബാപ്പയും 2 ഉഷിമാനാണ്. പിന്നെ സൂപ്പർ സബായിട്ട് നമ്മുടെ ഹാളൻ്റ്. ഹാളൻ്റ് ഇപ്പോഴാണെങ്കിൽ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. ഇപ്പോഴത്തെ നിലവിലെ ഫോക്സ് ഇൻ ദ ബോക്സുകൾ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ബേസ് പ്ലെയർ ഹാളൻ്റ് തന്നെയാണ്. പിന്നെ ഉള്ള പ്ലേയിങ് സ്റ്റൈലാണ് ഡീപ് പ്ലേയിങ് ഫോർവേഡ്. അത് ഒരുപാട് പ്ലേയേഴ്സിന് പല രീതിക്കും ആ പ്ലേയിങ് സ്റ്റൈൽ വന്നൊക്കെ ഉണ്ടായി. ടോപ്പായിട്ട് നിൽക്കുന്നത് നമ്മുടെ കെയിനും ബെൻസിമയാണ്. രണ്ടും ഘട്ടം തന്നെയാണെന്ന് പറയാം. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഹാരി കെയിനാണ്. നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നി ആ പ്ലെയറെ കളിപ്പിക്കുക. അപ്പോൾ CFൻ്റെ ഒരു സെഷൻ ഇവരൊക്കെ തന്നെയാണ്. അതിലിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇട്ടേ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ്. എനിക്ക് ടോപ്പായിട്ട് ഞാൻ ബസ്സിൽ കളിപ്പിച്ച് തോന്നിയതും ഒപ്പോണ്ട് വന്നത് നല്ല ഡേഞ്ചറായിട്ട് തോന്നിയതൊക്കെ ഈ ഒരു പ്ലേയേഴ്സൊക്കെ തന്നെയാണ്. പ്ലേയിങ് സ്റ്റൈലൊക്കെ നോക്കാനാണെങ്കിലും ഇപ്പോൾ ഇവരുടെയൊക്കെ നല്ല പവറുടെ കടലൊക്കെയാണ് നിങ്ങൾക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല എപ്പിക്കും ബിഗ് ടൈമും ലെജൻസൊക്കെയാണ് അവരൊക്കെ യൂസ് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ അതൊന്നും ഇല്ല, അങ്ങനത്തെ പ്ലേയേഴ്സൊന്നും ഇല്ല. പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യണത് ബേസ് പ്ലേയേഴ്സാണ് അവരെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ബേസിൽ ടോപ്പായിട്ട് തോന്നിയ നമ്മുടെ CFകൾ. പിന്നെ വിങ്ങിലേക്ക് വരാനാണ് ഈ ഒരു കൊല്ലം നല്ല യൂസും ഞങ്ങളൊക്കെ വിങ്ങിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സകല വിങ്ങേഴ്സിൻ്റെ ക്വാളിറ്റിയും പ്രശ്നങ്ങളും അവരുടെ സ്കില്ലും എല്ലാം നിങ്ങൾക്കറിയാം. കാരണം അത്രത്തോളം നമ്മൾ വിങ്ങിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. നല്ല ബെസ്റ്റ് വിങ്ങറെ കിട്ടാനുണ്ട്. കാരണം വിങ് നമ്മുടെ ഒരു മെയിൻ കീ ആണ് ഈ ഒരു ഫുട്ബോളിലെ ഗെയിം പ്ലേനകത്ത്. അതിലിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വിങ്ങർ ലെഫ്റ്റിംഗ് ഫോർവേഡിൽ അല്ലെങ്കിൽ പ്രോൾഫിംഗർ പ്ലേയിങ് സ്റ്റൈൽ പറയാനാണെങ്കിൽ എനിക്ക് സംഖ്യം തന്നെയാണ്. ഗെയിം വന്നപ്പോഴായാലും ആൾ റോം ഫ്ലാങ് കറന്നതിന് ശേഷം പ്രോൾഫിംഗർ പ്ലേയിങ് സ്റ്റൈലേക്ക് മാറ്റി ഞാൻ അപ്പോൾ തുടങ്ങി മെയിനായിട്ടുള്ള കളിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോഴും നല്ല പെർഫോമൻസ് ആണ് ഒരു പ്ലെയർ നമ്മുടെ സംഖ്യമിനാണ്. പിന്നെ റോം ഫ്ലാങ് പ്ലേയിങ് സ്റ്റൈൽ നോക്കാനാണ് റൈറ്റിംഗിൽ നമ്മുടെ സലാഹും ലെഫ്റ്റിംഗിൽ വിനീഷ്യസ് ജൂനിയറും വേണമെങ്കിൽ പറയാം അത്യാവശ്യം ടോപ്പായിട്ടുള്ളത്. പിന്നെ അതല്ലാണ്ട് സബ്ബായിട്ട് റഫേലിയോ അത്യാവശ്യം നല്ല പെർഫോമൻസാണ്. സൂപ്പർ സബ്ബായിട്ട് ഇറങ്ങി റഫേലിയോ വളയ്ക്കുന്നത്. പിന്നെ ഈയിടെ നമുക്ക് ഫ്രീ സ്പിന്നൊക്കെ ഒരു കോമനെ കിട്ടിയതുകൊണ്ട് ഒരുപാട് പേർക്ക് കോമൻ എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ പവറൊക്കെ മനസ്സിലാണ്. അത്യാവശ്യം നല്ല പവർ കളിക്കുന്ന പ്ലെയറാണ് കോമൻ. ഇവരൊക്കെ മെയിൻ സജസ്റ്റ് വളരെ ടോപ്പായിട്ടുള്ള ഒരു വിങ്ങർ ഞാൻ പറയുന്നത് ഈ ഒരു വല്ലത സംഖ്യമിനാണ്. നിങ്ങളുടെ ഒപ്പീൻസ് ഒക്കെ എന്തായാലും പറയാം. പിന്നെ സെക്കൻഡ് സ്ട്രൈക്കർ നോക്കാനാണെങ്കിൽ മെസ്സി നെയ്മറും ഈ ഒരു റീസെൻറ്റ് അപ്ഡേറ്റിന് ശേഷം അവരെ പ്ലേയിങ് പൊസിഷൻ SS ആക്കിയുണ്ട്. അപ്പോൾ മെസ്സി നെയ്മറാണ് ആ ഒരു പൊസിഷനിൽ സജസ്റ്റ് ചെയ്യണം. പക്ഷേ SS ആയിട്ടൊന്നും അധികം പ്ലേയേഴ്സും അങ്ങനെ യൂസ് ചെയ്യലില്ല. നെയ്മറെ മെസ്സിനൊക്കെ വിങ്ങറും എംഎഫ് ഒക്കെ ആയിട്ടാണ് പലരും ഇവരൊക്കെ യൂസ് ചെയ്യണേ. പിന്നെ വേറെ സ്പെഷ്യൽ കാർഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് എടുക്കാൻ പറ്റുക. ഷോർട്ട് ടൈമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹൈലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യണേ. പിന്നെ നമ്മുടെ എംഫിലോ വരാനാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് ഡിബ്രോയിനാണ്. അത് പക്കയാണ്. നല്ല ലോങ് റേഞ്ചർ ആയിക്കോട്ടെ, പാസിംഗ് ആയിക്കോട്ടെ, പ്ലേ മേക്കിംഗ് ആയിക്കോട്ടെ, എല്ലാം പക്കയാണ്. അപ്പോൾ എംഫിലെങ്കിൽ ടോപ്പ് സജഷൻ നമ്മുടെ ഡിബ്രോയിനാണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഡിബ്രോയിൻ പറയാനുള്ളത്. പിന്നെ നമ്മുടെ സബ്ബായിട്ട് ഞാൻ മുസ്തിയായാലാണ് റെക്കമ്മെൻഡാണ്. നമ്മുടെ ബയ്യേണ്ടൊരു ബേസിനായാലും ഒരു 90s ആണ് ഓരോ പോകേണ്ടത്. അത്യാവശ്യം സ്പീഡ്, നല്ല പാസിംഗ്, നല്ല ഫ്ലെക്സിബിലിറ്റി, ഡ്രിബ്ലിംഗ് എബിലിറ്റി എല്ലാം ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ സബ്ബായിട്ട് ഞാൻ മുസിയാലാണ് പറഞ്ഞത്. അപ്പോൾ എംഫിലോ ഒന്ന് ഡിബ്രോയും പിന്നെ മുസിയാലയാണ്. പിന്നെ ഹോൾ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര സീം പ്ലെയറോ ഇനി ഒരു റീപ്സബിൾ പ്ലെയർ എന്ന് എനിക്ക് പറയാൻ തോന്നില്ല. വേറെ പ്ലേയേഴ്സ് ഒന്നും ഇവരൊക്കെ എനിക്ക് ടോപ്പായിട്ട് തോന്നിയത്. പിന്നെ CMF വരാണെങ്കിൽ നമ്മുടെ ബില്ലിംഗ് ആണ്. പുള്ളിക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് ശേഷം നല്ലൊരു അട്രിബ്യൂട്ടിംഗ് ഗ്രീസ് ഒക്കെ ആൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ലീസൊന്നും ഇല്ലാണ്ട് കിടക്കണല്ലോ, എവിടെ ഒന്നും കിട്ടൂല. റയൽ എടുത്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് സീസണിലാണെങ്കിൽ പുള്ളിക്ക് ക്ലബും കിട്ടും എന്നാണ്. ലൈബ്ലിറ്റിംഗ് ആളൊക്കെ ആൾക്ക് വന്നതായിരിക്കും, അതൊക്കെ മാറും. പിന്നെ സബ്ബായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗുരച്ചയാണ്, B2B CMF പോകാനാണെങ്കിൽ. പിന്നെ DMFലേക്ക് വരാനാണെങ്കിൽ എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ തന്നെ ആയിരിക്കും. നീ കസമീറോ അല്ലെങ്കിൽ റോഡറി. പിന്നെ റയറായിട്ട് നമ്മുടെ ഫബീനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായാലും എനിക്ക് അതിനെ പറയാനുള്ളത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് കസമീറോനാണ്. റോഡറി ഒപ്പോണ്ടൊക്കെ നല്ല ഒരു രക്ഷില്ലാത്ത കളി കളിക്കണേ. ഇപ്പോൾ DMFലെ ആങ്കറാൻ നോക്കാനാണെങ്കിൽ കസമീറോ റോഡറി തന്നെയാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഓർക്കസ്ട്രേറ്റർ നോക്കാനാണെങ്കിൽ കിമ്മിച്ചാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കണം. അത്രയും നല്ല എബിലിറ്റിങ് ഉള്ള കിമ്മിച്ചിന് ഈ ഒരു കൊല്ലം പല കൊല്ലങ്ങൾ നോക്കിയാലും കൊടുക്കണുണ്ട്. ഈ ഒരു കൊല്ലം ടോപ്പായിട്ട് തന്നെ ഒരു പ്ലെയർ കളിക്കുന്നുണ്ട്. പിന്നെ DMFൽ ബോക്സ് ടോസ് നോക്കാനാണെങ്കിൽ നമ്മുടെ ചുയമാനാണ്. ഇവിടെ പല കാർഡുകളും സ്പെഷ്യലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒപ്പീൻസൊക്കെ എന്തായാലും പറയാം. അപ്പോൾ അവരൊക്കെയാണ് DMFൽ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ ബേസ് പ്ലേയേഴ്സിനെ ഉണ്ട്. അല്ലാണ്ട് നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്കുള്ള പ്ലെയർ ഓഫ് ദി ഗെയിം പല പൊസിഷൻ മാറിയ ബ്ലേസിലെ മാറിയ പ്ലേയേഴ്സൊക്കെ നിങ്ങളിൽ ഉണ്ടാവും. ഞാൻ ബേസ് ആയിട്ടുള്ള ടോപ്പ് പ്ലേയേഴ്സാണ് ഓരോ പൊസിഷനിലും പറയുന്നത്. ഇപ്പോൾ ഇനി റൈറ്റ് ബാക്കിലേക്ക് പോകാനാണ് ഏറ്റവും ടോപ്പ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അർണോൾഡാണ്. അതാളുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ, ഡിഫൻഡിയുടെ എബിലിറ്റി ആയിക്കോട്ടെ, എല്ലാം ടോപ്പ് ആണ് ഈ ഒരു കൊല്ലം ആൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ മെയിനായുള്ള റൈറ്റ് ബാക്ക് അർണോൾഡാണ്. ആൾ ക്രോസ് സ്പെഷ്യലിസ്റ്റാണ് പ്ലേയിങ് സ്റ്റൈലും. എന്നാൽ റൈറ്റ് ബാക്കിൽ ട്രിഗർ ആവില്ല. ഞാൻ പ്ലേയിങ് സ്റ്റൈൽ നിങ്ങളുടെ ടാറ്റിക്സ്
അനുസരിച്ചാണ് അവിടെ ആൾ കളിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ടോപ്പറുള്ളത് അർണോൾഡാണ്. അവന് ഫുൾ ബാക്ക് ഫിനിഷർ ചെയ്യാനുള്ളത് നമ്മുടെ ക്യാൻസലോ. ആർ ബി കളിപ്പിക്കുക, നിങ്ങൾക്ക് എൽബിയും കളിപ്പിക്കുക. ഡിഫൻസ് ഫുൾ ബാക്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള നമ്മുടെ പവാഡാണ്. ഫ്രാൻസിൻ്റെ ഒരു ബാക്കിൽ ഫ്രീ പ്രാവോ പവാഡൊക്കെ നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് ബാക്കിൽ ഒരു ഡിഫൻസ് ഫുൾ ബാക്ക് വേണമെങ്കിൽ പുള്ളിനെ എന്തായാലും കളിപ്പിച്ചു. ഒരുപാട് യൂസസുള്ള ഒരു കാർഡാണ് അത്. അപ്പോൾ അങ്ങനെ ആ ഒരു മൂന്ന് പ്ലെയിൻസിൽ എനിക്ക് അവിടെ പറയാനുള്ളത്. പിന്നെ ലെഫ്റ്റ് ബാക്കിലെനിക്ക് ഏറ്റവും ടോപ്പായിട്ട് തോന്നി നമ്മുടെ റോബേർട്സണാണ്. അപ്പോൾ ഓഫൻസും ഡിഫൻസായാലും എല്ലാം ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ് റോബേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ റോബേർട്സണാണ് ലെഫ്റ്റ് ബാക്കിൽ സജസ്റ്റ് ചെയ്യണം. ഇനി സെൻറ്റർ ബാക്കിലെ പോകാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിൽ പല പ്ലെയിൻസിലൻസായി നമുക്ക് കളിപ്പിക്കണേ. നമുക്ക് ഡിസ്റ്റോർ ഡിസ്റ്റോർ കളിപ്പിക്കുന്നവരുണ്ടാവും, ഡിസ്റ്റോർ ബിൽഡപ്പ് കളിക്കുന്നവരുണ്ടാവും, എക്സ്ട്രാ റൺമാൻ കളിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിൽ ബിൽഡപ്പിലെ ടോപ്പ് ഇപ്പോഴും നമ്മുടെ ഡിലിറ്റും വാൻഡേക്കും മാർക്കിനോസൊക്കെ തന്നെയാണ്. അതിൽ മാർക്കിനോസ് ആണെങ്കിൽ ഫിസിക്കൽ കോൺടാക്റ്റിന് ഒരു പോനായി പോകുന്നവരുണ്ട്. ഡിലിറ്റ് പക്കായിട്ട് ഒന്ന് കളിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് അഗ്രസീവായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ വാൻഡേക്ക് ആണെങ്കിൽ എനിക്ക് ലാസ്റ്റിലോ അത്രയും സീൻ അടങ്ങിയെങ്കിലും തോന്നിയില്ല. പക്ഷേ ടോപ്പ് സീവ് തന്നെയെന്ന് പറയാം. ടോപ്പിൻസൊക്കെ എന്തായാലും പറയും, ഒരു മൂന്ന് ബിൽഡപ്പുകളൊക്കെ പറ്റിയിട്ട്. പിന്നെ ഡിസ്ട്രോയിലെ ഏറ്റവും ടോപ്പ് നമ്മുടെ റൂബൻ ഡയാസ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ റുഡിഗർ. ഈ രണ്ട് പ്ലേസിന് അത്യാവശ്യം ടോപ്പിൽ ഡിസ്ട്രോയസിൽ എനിക്ക് പറയാനുള്ള സെൻറ്റർ ബാക്കിനകത്ത്. പിന്നെ എക്സ്ട്രാ ഓൺമാല നമ്മുടെ ബസ്റ്റോണി റാമോസ് ആണ്. പക്ഷേ അതിനൊക്കെ ബേസിൻ്റെ ഒരു യൂസസ് ഒക്കെ കുറവായിരിക്കും. നല്ല ട്രൂട്ടൊക്കെ ഉള്ള ഹൈലൈറ്റും ഒക്കെ ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യണം ആ ഒരു എക്സ്ട്രാ ഓൺമാൻ പ്ലെയിൻസുള്ള പ്ലേസിനെ. പിന്നെ കൂണ്ടാനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ഗോൾ കീപ്പേഴ്സും ഒക്കെ ആണ്. ഡിഫൻസ് ഗോൾ കീപ്പേഴ്സ് നമ്മുടെ കോട്ടുവാണ്. ഓഫൻസ് ഗോൾ കീപ്പർ ടോണറമ്മയും ന്യൂയറാണ്. അടിപൊളി ന്യൂയറിന് ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ് ഒക്കെ പുള്ളിക്ക് പരിക്കൊരു കിട്ടണ ശേഷം അത്യാവശ്യം ഡൗൺ ആയിട്ട് തന്നെ തോന്നിയില്ല. ഇവിടെ ഉള്ള സമയത്തുള്ള പവർ തന്നെയായിരുന്നു. പക്ഷേ ടോൺ റൂമ് അത്യാവശ്യം നല്ല കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് എപ്പോഴും തന്നെയുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണെങ്കിൽ മെയിനായിട്ട് സജസ്റ്റുള്ള പ്ലേയേഴ്സ്. പിന്നെ എൽ എം എഫിലെ ഏറ്റവും ടോപ്പ് നമ്മുടെ കോസ്റ്റിച്ച് പറയാം. ആർ എം എഫിലെ ടോപ്പ് നമ്മുടെ ബുക്കായ സാക്കാസണലിൻ്റെ. അവരൊക്കെയാണ് ആ ഒരു പോസ്റ്റിൽ പറയാനുള്ളത്. അപ്പോൾ ഇവരൊക്കെയാണെങ്കിൽ ഈ ഒരു ഫുട്ബോളിൽ ഞാൻ കളിപ്പിച്ചപ്പോൾ എൻ്റെ ഒപ്പം വന്നപ്പോൾ എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് തോന്നി. അതിലിപ്പോൾ ഹോൾ പ്ലെയർ ആയാലും നമ്മുടെ ഓർക്കസ്ട്രേറ്റർ ആയാലും ക്രൂസ് മോട്ടറിച്ച് നമ്മുടെ ഡീപ്പ് ഹോൾ അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര സെയിം പ്ലേസ് പോലെ എനിക്ക് അവർ തോന്നിയത്. എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് തോന്നിയ കുറച്ച് പ്ലേയേഴ്സ് അല്ലെങ്കിൽ മാറ്റാൻ പകരം വെക്കണ്ട, ഇവരെന്നിട്ട് കളിപ്പിച്ചാൽ റിസൾട്ട് കിട്ടും, വേറെ ആരും നോക്കണ്ട, അങ്ങനെയൊക്കെ തോന്നിയ പ്ലേയേഴ്സ് ഇവരൊക്കെയാണ് ഓരോ പോസ്റ്റുകളിലും. ഇപ്പോൾ ഇവിടെ അങ്ങോട്ടാണ് അവളോട് പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നിയ കുറച്ച് പ്ലേഴ്സാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലാസ്റ്റ് ലോക്കിനാണ് നമ്മൾ പല പ്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് പോലും ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു കൊല്ലം അവരുടെ അട്രൗട്ടുകൾക്ക് ഇൻക്രീസ് ചെയ്യുക, അവരായി ഇപ്പോൾ നമ്മുടെ ഗെയിമിങ്ങിനെയൊക്കെ ഒരുപാട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ ഇപ്പോൾ 2024 വരുമ്പോൾ അതിലെ അട്രൗട്ട് ചെയ്യുമ്പോൾ ബ്ലിങ്സിൽ ചെയ്യുമ്പോൾ കുറച്ച് മോർണിംഗ് ഇവരൊക്കെ മാറ്റി വേറെ പ്ലേസ് ആണെങ്കിൽ ഇവർക്ക് പകരക്കാരായിട്ട് വരാം. ഈ ഒരു കൊല്ലം നല്ല ടോപ്പായിട്ടുള്ള പ്ലേഴ്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ പറയാം. വേറെ കിട്ടുകയാണെങ്കിൽ അതെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മൾ വോട്ടൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും സ്കോഡ് ബിൽഡിംഗ് അയാളൊക്കെ ചെയ്യുക, നമ്മൾ എപ്പോഴും ചെയ്യണമൊക്കെ പോലെ. അതൊക്കെ വോട്ടിംഗ് ഒക്കെ കമ്മിറ്റി പോസ്റ്റിൽ നന്നായിട്ട് എന്തായാലും ഇടാം. ഒപ്പീനിയൻസൊക്കെ പറയുന്നില്ല, ഒട്ടിങ്ങളൊക്കെ ചോദിക്കാൻ അടുത്തിടെ കാണാം. ഓക്കെ.